എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ട ശൈത്താന് കടന്നു ചെന്നു. ആദൻ നബിയുടെ മുന്നിൽ പോയി, നൂഹ് നബിയുടെ മുന്നിൽ പോയി, ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി, മൂസാ നബിയുടെ മുന്നിൽ പോയി. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈത്താന് കടന്നു ചെന്നു. അവസാനം അങ്ങനെ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താന് കടന്നു ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവനോട് ചോദിച്ചു, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കണം, ഓരോ മനുഷ്യനെ പിഴപ്പിക്കുമ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും നിനക്ക് വല്ലാത്ത പുഞ്ചിരിയാണ്, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ ജീവിതത്തിൽ 4 അവസരങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ 4 അവസരങ്ങളിൽ കരഞ്ഞുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അത്ഭുതത്തോടെ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞുപോയ 4 അവസരങ്ങൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് ശപിക്കപ്പെട്ട ശൈത്താൻ പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ 4 അവസരങ്ങളിൽ ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദി പിതാവായ ആദൻ നബി അലൈഹി സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദൻ നബിക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു ആദൻ നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങളെല്ലാവരും ഫസ്ജുദൂലി ആദമാ, ആദൻ നബിക്ക് എല്ലാവരും സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുമ്പോൾ എല്ലാ മലക്കുകളും അല്ലാഹുവെ ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, മലക്കുകളുടെ നേതാവായ അസാസീൽ എന്ന് പറയുന്ന നേതാവായ ശൈത്താന് മാത്രം ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹുവിനോട് ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ശൈത്താൻ പറയുന്നു, അല്ലാഹ്, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവരെ, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അതുകൊണ്ട് ആദമിനെക്കാളും മഹത്വമുള്ളവൻ ഞാനാ പടച്ചവരെ, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് അഹങ്കാരത്തിന്റെ വാക്ക് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്ത ശൈത്താന് അള്ളാഹു ശപിക്കുകയാണ്, അള്ളാഹു അവനെ ശപിക്കുകയാണ്. പടച്ചവനെ ശപിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന്റെ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാഹു ശപിച്ച സമയത്ത് ശൈത്താൻ കരയുകയാണ്. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞ സമയം അള്ളാന്റെ നബിയേ, എന്നെ പടച്ചവന് ശപിച്ച സമയത്ത് അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി നബിയേ. രണ്ടാമതായിട്ട് അള്ളാന്റെ പ്രവാചകം ചോദിക്കുകയാ, നീ കരഞ്ഞ രണ്ടാമത്തെ സമയമേതാ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സുന്ദര സ്വർഗമുണ്ടല്ലോ. ഏതൊരു മനുഷ്യനും അതിനകത്തേക്ക് കടന്നാ പിന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആ പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് പടച്ചവൻ എന്നെ പുറത്താകുകയല്ലോ. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് എന്നെ ആട്ടിപ്പുറത്താക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് നബിയേ. ശൈത്താൻ തന്റെ ജീവിതത്തിൽ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാ മൂന്നാമത്തെ സമയമേതെന്നറിയുമോ? മൂന്നാമത്തെ സമയമേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മദ്രസയിൽ പഠിക്കുന്ന മക്കള് അതാ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മദ്രസയ്ക്കകത്ത് വെച്ചോതുന്ന ഫാത്തിഹയുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുപോയി നബിയേ.
സൂറത്തുൽ ഫാത്തിഹ അത് ഇറങ്ങിയ സമയത്താണ് ശൈത്താൻ ഒരുപാട് കരഞ്ഞു പോയത്. നാലാമത്തെ അവസരം ഏതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജനിച്ച സമയത്താ നബിയേ, അങ്ങ് ഈ ലോകത്തേക്ക് പൂജാതനാകുന്ന സമയത്താ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ കരയാതിരിക്കും ശൈത്താൻ, എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ശപിക്കപ്പെട്ട ശൈത്താൻ ആ കുഞ്ഞിനെ നുള്ളി നോവിക്കുകയാ, നുള്ളി നോവിക്കുന്നത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, അന്തല്ലദീ വലദതു ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ വജ്ഹദി ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസുറൂറാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്, എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്. ആ കരഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അവന്റെ പെറ്റുമ്മ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ, അവന്റെ വാപ്പ ചിരിക്കുകയാ, അവനെ നോക്കിയിട്ട് അവൻ കരയുന്നത് കണ്ടിട്ട് സൈതാ ചിരിക്കുകയാണ്. എല്ലാവരും ആ കുഞ്ഞു കരയുന്ന സമയത്ത് അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോ കവി പറയുകയാ, വജ്ഹദി ലിനഫ്സികാ അൻ തകൂന ഇദാ ബകൗ في حال موتك الله كم مسرورا. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച വാപ്പയും ഉമ്മയും നിന്റെ കൂടെ പറപ്പും നിന്റെ അയൽവാസികളും, അതാ ശപിക്കപ്പെട്ട ശൈത്താൻ പോലും നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവനാട്. അതുകൊണ്ട് പൊന്നുമോര്, നീ കരയുന്ന സമയത്ത് ചിരിച്ചവരെ എല്ലാവരെയും, എല്ലാവരും കരയുന്ന സമയത്ത് നീ ചിരിച്ചുകൊണ്ട് യാത്രയാകണം, അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് കവി പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല, അല്ലാഹുവിന്റെ പ്രവാചകനല്ല കരഞ്ഞത്, കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാട്. എന്തുകൊണ്ടാണ് കരഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ എല്ലാ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവന്റെ കരച്ചൽ കണ്ടിട്ട് ചിരിച്ചിരുന്ന ശൈത്താനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത് ചെവിയില് ബാങ്ക് കൊടുക്കും, അവന്റെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിച്ചില്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. ഏത് വാക്കാ പറഞ്ഞത്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതം വഅസീല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു വലിയവനാട്, അല്ലാഹു വലിയവനാട്. പക്ഷേ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊണ്ടുവന്നു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതം വഅസീല. ഇത് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാ വരുന്നത്. അവന്റെ കരച്ചൽ കണ്ടിട്ട് ശൈത്താൻ ചിരിക്കും, എന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ പാങ്കും ഇക്കാമത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോഴേ അള്ളാഹു അക്ബർ കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി പൂജാതനായത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ 11 കുഞ്ഞുങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത്, ചിലര് ഉമ്മ പ്രസവിച്ച സമയത്ത്, ചിലര് പാല് കുടിക്കുന്ന സമയത്ത്, ചിലര് തൊട്ടിലിൽ കിടന്ന സമയത്ത്, സംസാരിക്കാനോ പക്വത എത്തുന്നതിന് മുമ്പ് 11 കുഞ്ഞുങ്ങൾ സംസാരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുത ബാലന്മാര് 11 പേരാണ്. 11 അത്ഭുത ബാലന്മാരുടെ ഇമാം സുയൂത്തി റഹ്മഹുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 11 അത്ഭുത ബാലന്മാർ ഉണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 11 അത്ഭുത ബാലന്മാരിൽ ഒന്നാമത്തെ ബാലൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടുവന്ന ഒന്നാമത്തെ കുഞ്ഞ്. രണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞേതാ? അല്ലാഹുവേ പടച്ചവനെ, രണ്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? മഹാനായ യഹിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമകനായ യഹിയ നബി അലൈഹിസ്സലാം. യഹിയ നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, യഹിയ നബി അലൈഹിസ്സലാം പടച്ചവനെ പേടിച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് തന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുകളിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ യഹിയ നബി അലൈഹിസ്സലാം എപ്പോഴാണ് സംസാരിച്ചതെന്നറിയുമോ? യഹിയ നബി അലൈഹിസ്സലാം കുഞ്ഞായിരുന്ന സമയത്ത് ഇമാം സുയൂത്തി റഹ്മഹുള്ള പറയുന്നുണ്ട്, മഹാനായ ദലായിലുൻ നുബുവ എന്ന കിതാബിൽ ഇമാം ബൈഹഖി റഹ്മഹുള്ള പറഞ്ഞു തരികയാ, വഅമ്മ യഹിയ അലൈഹിസ്സലാം ഫതകല്ലമ വഹുവ ഇബ്നു സലാസീര. യഹിയ നബി അലൈഹിസ്സലാമിന് 3 വയസ്സ് പൂർത്തിയായപ്പോ മൂന്നാമത്തെ വയസ്സിൽ എന്റെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറ് പക്വത എത്താത്ത സമയമാണ്. ആ സമയത്ത് യഹിയ നബി അലൈഹിസ്സലാം അതാ ഒരു മനുഷ്യനെ നോക്കിയിട്ട്, ആ കാലഘട്ടത്തിലെ പ്രവാചകനെ നോക്കിയിട്ട് യഹിയ നബി അലൈഹിസ്സലാം പറയുകയാണ്, അവിടെ കടന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണെന്ന്. പാല് കുടിക്കുന്ന സമയത്ത്, കുഞ്ഞായിരുന്ന സമയത്ത് മഹാനായ യഹിയ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതായി സംസാരിച്ച കുഞ്ഞ് മഹാനായ യഹിയ നബി അലൈഹിസ്സലാമായിരുന്നു. മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അത് മഹ്ദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ചരിത്രം അറിയുന്നവരാണ്. മറിയം ബീവിയുടെ ചരിത്രം അറിയാത്തവരില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയുമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞായിരുന്ന സമയത്ത് സംസാരിച്ചവരിൽ മൂന്നാമത്തെ വ്യക്തി മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചത് എപ്പോഴാണ്? തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹന്നത്ത് ബീവി പടച്ചവരെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരിക്കൽ അല്ലാഹുവിനോട് ഹന്നത്ത് ബീവി ദുആ ചെയ്യുകയാണ്. ഇത് ഖാലത്ത് ഇംറാഅത്തു ഇംറാന റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബതിനി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക സമീഉ ദുആ ഇന്നക സമീഉ അലീം. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കല് പടച്ചവരോട് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാൽ, ആ കുഞ്ഞിനെ ഞാൻ പള്ളിയിൽ തന്നെ, പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്തിരിക്കുന്ന പടച്ചവര്, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കാമെന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി നേർച്ച ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാണ്. ഹന്നത്ത് ബീവിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. അങ്ങനെ ഹന്നത്ത് ബീവി ഗർഭിണിയാവുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീവി പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാറ് നേർച്ച ചെയ്തിരിക്കുകയാണ്. ഹന്നത്ത് ബീവി വിചാരിക്കുന്നത് തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് നടക്കുകയാ. ഹന്നത്ത് ബീവിയുടെ വിചാരം എന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണെന്നാണ്. അങ്ങനെ ഹന്നത്ത് ബീവി വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒൻപത് മാസം ഒൻപതര മാസം കഴിഞ്ഞു അവിടെ നദാവരെ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാ. പക്ഷേ പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി. എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീബി കരുതിയിരുന്നത് ആൺകുഞ്ഞിനെ ആയിരിക്കുമെന്നാ. പക്ഷേ പടച്ചവൻ കൊടുത്തത് പെൺകുഞ്ഞാട്. ഹന്നത്ത് ബീബി അല്ലാരോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ഹന്നത്ത് ബീബി പറയുന്ന പടച്ചവരെ, ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് പള്ളിക്ക് നേർച്ചയും ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹുവേ, എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ, എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ. അവിടെന്ന് പറയുകയാ, വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും സമമല്ലോ അല്ലാ, ആണും പെണ്ണും സമമല്ലോ അല്ലാ, ആണും പെണ്ണും സമന്മാരല്ലോ. എന്റെ പ്രിയമുള്ളവര്, മറിയതാ ഹന്നത്ത് ബീവി നേർച്ച ചെയ്തതാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ പള്ളിക്ക് കൊടുക്കാമെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അതാ ഹന്നത്ത് ബീവി തന്റെ പൊന്നുമോൾക്ക് പേരിടുകയാണ്, മറിയമെന്നതാ പേരിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, മറിയമെന്ന് പേരിടുകയാണ്. എന്നിട്ടതാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്, എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്ത ഹന്നത്ത് ബീവിയുണ്ടല്ലോ. തന്റെ പൊന്നുമോള് മറിയം ബീവി റളിയല്ലാഹു തആലാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. സക്കരിയ നബി പള്ളിക്കകത്തിട്ട് മറിയം ബീവിയെ വളർത്തുകയാ. എപ്പോഴാണ് മറിയം ബീവി സംസാരിച്ചതെന്നറിയുമോ? സക്കരിയ നബി അലൈഹിസ്സലാം ഒരു ദിവസം മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആലാ ഇരിക്കുന്ന മിഹ്റാബിനകത്തേക്ക് അദാ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഖഫലഹാ സക്കരിയ വഖഫലഹാ സക്കരിയൽ മിഹ്റാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആലാഹയുടെ മുന്നിൽ ഒരുപാട് ഫലങ്ങൾ ഇരിക്കുകയാണ്, ഒരുപാട് ഫലങ്ങൾ ഇരിക്കുകയാണ്. ആ ഫലങ്ങളൊന്നും അന്ന് കിട്ടുന്ന ഫലങ്ങളല്ല. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു തആലാഹയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സക്കരിയ നബി ചോദിച്ചു, മറിയമേ, ഇരിക്കുന്ന പഴങ്ങളൊക്കെ എവിടെ നിന്നാട്? ഒരുപാട് പഴങ്ങൾ ഇരിക്കുന്നല്ലോ, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന പഴങ്ങളല്ലോ, നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആലാ സക്കരിയ നബിയോട് പറഞ്ഞതെന്നറിയുമോ? വജദ ഇൻദഹാ റിസ്ഖ. മറിയം ബീവി റളിയല്ലാഹു തആലാ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വജദ ഇൻദഹാ റിസ്ഖ, എനിക്ക് ഭക്ഷണം തരുന്നവൻ അല്ലയാട്, എനിക്ക് ഈ പലവർഗങ്ങൾ മുഴുവനും തന്നതോ, ഈ മിഹ്റാബിനകത്തേക്ക് എനിക്ക് ഭക്ഷണങ്ങളെ കൊണ്ടു തന്നതോ അല്ലാഹുവാണെന്ന് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവി റളിയല്ലാഹു തആലാ അല്ലാഹു ഇഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പടച്ചവന് പല വർഗങ്ങൾ കൊടുത്തത്. ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു തആലാ യുടെ മുന്നിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ഉനാലിക ദുആ സക്കരിയ റബ്ബഹു, അവിടെ നിന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാ ഇതുപോലെ ഒരു സാലിഹായ ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ.
സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. മറിയം ബീബി റളിയല്ലാഹു തആല സംസാരിക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുന്ന പടച്ചവരെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വാലിഹായ കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞു പ്രായത്തിൽ സംസാരിച്ച 11 കുഞ്ഞുങ്ങളിൽ മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അതിമഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആലാർഹയാ. നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നാലാമത്തെ കുഞ്ഞാരായിരുന്നെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സലാം. ഇബ്രാഹിം നബി അലൈഹി സലാമാണ് കുഞ്ഞായിരുന്ന സമയത്ത് നാലാമതായി സംസാരിച്ച മഹതൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് എപ്പോഴാണ് സംസാരിച്ചത്? എപ്പോഴാണ് സംസാരിച്ചത്? ലമ്മാ സഖത അലൽ അർദി ഇസ്തവാ ഖായിമൻ അലാ ഖദമൈഹി. ഇബ്രാഹിം നബി അലൈഹി സലാം കുഞ്ഞായിരുന്ന സമയത്ത് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ചെറുപ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹി സലാം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കാല് തെറ്റിയിട്ട് വീഴുകയാണ്. ചെറിയ കുഞ്ഞാണ് ഇബ്രാഹിം നബി അലൈഹി സലാം. പടച്ചവനെ മരുഭൂമിയിലേക്ക് ദാ താഴേക്ക് വീഴുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സലാം എഴുന്നേറ്റ് തന്റെ രണ്ട് കാലിന്റെ മുട്ടുകാലിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാ. ഇബ്രാഹിം എന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ, മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറിയ കുഞ്ഞ് പടച്ചവനെ നടക്കാൻ പഠിക്കുമ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒന്ന് കാല് തെറ്റി വീഴുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് രണ്ട് കണ്ട മുട്ടുകൾ ഇങ്ങനെ മരുഭൂമിയിൽ കുത്തിവെച്ചിട്ട് ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്റിന്റെ മഹത്വം നമുക്കറിയാം, ഈ ദിക്റിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും അറിയാം. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് രണ്ട് കാലുകൾ തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞാ അവന് ഒരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോ നടന്നു പോകുമ്പോ ഒന്ന് കാലു തെറ്റി വീണു, കാലു തെറ്റി വീണു, അവിടെ നിന്ന് എഴുന്നേറ്റ് മുട്ടുകാലിൽ ഇരുന്നു, എന്നിട്ടൊരു ദിക്റു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ദിക്ർ ആരെങ്കിലും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിൽ അത്തഹയ്യാത്തിൽ ഇരുന്നു പറഞ്ഞാൽ അവനൊരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ച നാലാമത്തെ കുഞ്ഞ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നാലാമത് ചെറുപ്രായത്തിൽ സംസാരിച്ച കുഞ്ഞാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും യൂസുഫ് നബിയുടെ ചരിത്രമറിയാത്ത ആരുമില്ല, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രമറിയാത്ത ആരുമില്ല. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അദാ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അദാ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ മറക്കാൻ കഴിയില്ല യൂസുഫേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ യൂസുഫേ. സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോ യൂസുഫ് നബി പറയുന്നു, സുലൈഖ എനിക്കല്ലാതെ പേടിയാ സുലൈഖ.
എനിക്കു പടച്ചവനെ പേടിയാ സുലൈഖാ ഇന്നീ അഖാഫുല്ലാ എനിക്കു പടച്ചവനെ പേടിയാട് എന്റെ യജമാനനെ ചതിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിയിട്ട് യൂസുഫ് നബി അലൈഹി സലാം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാട് സുലൈഖ പുറകെ ഓടുകയാട് സുലൈഖ യൂസുഫിന്റെ പുറകെ ഓടുകയാട് അങ്ങനെ ഓടിയോടി അവസാനം വീടിന്റെ കവാടത്തിന്റെ മണിയറയുടെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ സുലൈഖ യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാട് യൂസുഫ് നബി അലൈഹി സലാം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ കമീസിൽ കയറി പിടിക്കുകയാ അതാ കമീസ് കീറുകയാട് ആ സമയമുണ്ടല്ലോ അതാ അസീസ് രാജാവ് കടന്നു വരികയാട് അസീസ രാജാവ് അള്ളാഹുവേ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത് ആ സമയത്ത് സുലൈഖ തന്റെ ഭർത്താവിനോട് പറയുകയാ ഈ വൃത്തികെട്ടവനെയാണോ വീടിനകത്ത് കയറ്റിയിരിക്കുന്നത് ഇവൻ എന്റെ ശരീരത്ത് കയറി പിടിച്ചു ഇവൻ എന്നെ അതാ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സുലൈഖ യഥാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസീസ് രാജാവിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സംശയമാ ആരാ തെറ്റ് ചെയ്തത് യൂസുഫ് ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന യൂസുഫാണ് ചെയ്തതെന്ന് എന്താണ് ചെയ്യണമെന്നറിയില്ല ഭാര്യ പറയുന്ന യൂസുഫാണ് എന്നെ കയറി പിടിച്ചത് യൂസുഫിനെ പി പറഞ്ഞു ഞാനല്ല തെറ്റ് ചെയ്തത് എന്റെ പ്രിയമുള്ളവരെ രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല അവസാനം രാജാവ് തന്റെ കൊട്ടാരത്തിനകത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ പറയുകയാട് നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ സംസാരിച്ച നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാട് വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ അതാ സുലൈഖയുടെ കൊട്ടാരത്തിനകത്ത് അതാ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞു തൊട്ടിലിനകത്ത് കിടക്കുകയാ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ തൊട്ടിലിനകത്ത് കിടക്കുകയാട് രാജാവ് എന്താണ് തീരുമാനമെടുക്കണമെന്നറിയാതെ സത്യം എന്താണെന്നറിയാതെ അതാ അസീസ് രാജാവ് വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു ചോദിക്കുകയാ രാജാവേ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാർ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ എന്ന് അസീസ് രാജാവിനോട് പാല് കുടിക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു ചോദിക്കുകയാ അസീസ് രാജാവ് പറഞ്ഞു കണ്ടുപിടിക്കാൻ എന്തേ വഴിയെന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞൊരു അടയാളം പറഞ്ഞു കൊടുത്തു ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാ ആ പാല് കുടിക്കുന്ന കുഞ്ഞൊരു വഴി പറഞ്ഞു കൊടുക്കുകയാട് എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാട് ഇന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ ഇൻകാന കമീസുഹു കുത്തമിന് ഖുബിലിന് അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാട് ആ കുഞ്ഞു പറഞ്ഞു കൊടുത്തു യൂസുഫ് ഇട്ടിരിക്കുന്ന കമീസങ്ങ് എടുക്കണം യൂസുഫ് ധരിച്ചിരുന്ന കമീസങ്ങ് എടുക്കണം എന്നിട്ട് ആ കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കില് യൂസുഫ് നബി അലൈഹി സലാം ഇട്ടിരുന്ന കമീസ് ഉണ്ടല്ലോ ആ കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കില് തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫ് നബി തന്നെയാണ് യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസിന്റെ മുൻഭാഗം കീറിയിരുന്നാൽ തെറ്റ് ചെയ്തത് യൂസുഫ് കാരണം യൂസുഫ് നബി അലൈഹി സലാം സുലൈഖയുടെ ശരീരത്തിൽ കയറി പിടിക്കാൻ പോയപ്പോ സുലൈഖ വലിച്ചു കീറിയതായിരിക്കും എന്നിട്ട് കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് അല്ല യൂസുഫ് ഇട്ടിരുന്ന കമീസിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കില് തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫ് അല്ല സുലൈഖയായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അസീസ് രാജാവ് യൂസുഫ് ധരിച്ചിരുന്ന കമീസ് എടുക്കുകയാണ് എന്നിട്ട് കമീസ് എടുത്തു നോക്കുമ്പോ കീറിയിരിക്കുന്നത് പുറം ഭാഗമാണ് യൂസുഫ് സുലൈഖയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് സുലൈഖ പുറകിൽ നിന്ന് വലിച്ചു കീറിയതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ രാജാവിന് മനസ്സിലാകുമ്പോ ഇമാം സുയൂത്തി റഹ്മഹുല്ല പറയുകയാ പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് പക്കതയെത്തുന്ന സമയത്ത് സംസാരിച്ച നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ
യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ നിരപരാധിത്വം തെളിയിച്ച സുലൈഖയുടെ കൊട്ടാരത്തിനകത്ത് കിടന്ന കുഞ്ഞാണെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അഞ്ചാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ്, അഞ്ചാമത്തെ കുഞ്ഞാരായിരുന്നെന്നറിയുമോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം സംസാരിച്ച അഞ്ചാമത്തെ കുഞ്ഞ് ഈസാ നബി അലൈഹി സലാമാണ്. ഈസാ നബിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ, ഈസാ നബിയുടെ ചരിത്രം നമുക്കറിയുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുഇജ്സത്തുകൾ അള്ളാഹു കൊടുത്ത പ്രവാചകനാണ് ഈസാ നബി അലൈഹി സലാം. ഒരുപാട് മുഇജ്സത്തുള്ള പ്രവാചകന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നി അഖ്ലുഖു ലകും മിനത്വീനി കഹൈഅതി തൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹി സലാം ജനങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ അല്പം മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, നിങ്ങൾ അല്പം മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, ജനങ്ങൾ മണ്ണ് വാരിയിട്ട് ഈസാ നബി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ഈസാ നബി അലൈഹി സലാം അത് കൈകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷിയുടെ രൂപമാക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവര്, അതാ ഈസാ നബി അലൈഹി സലാം ആ പക്ഷിയിലേക്ക്, മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ രൂപത്തിലേക്ക് ഒന്നൂതി കഴിയുമ്പോ പറവകളെ പോലെ പറന്നു പോവുകയാ. അല്ലാഹു ഒരുപാട് മുജ്സത്ത് കൊടുത്ത പ്രവാചകരാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൗഹിയിൽ മൗത മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അതാ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ്, ഈസാ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ ജനാസ കൊണ്ടുപോവുകയാണ്, ജനാസയുടെ പുറകിൽ അതാ ഉമ്മ കരന്നു കൊണ്ടുപോവുകയാ. ആകെയുള്ള മകനാണ്, ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ മരിച്ചിട്ട് അവന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ സമയമുണ്ടല്ലോ ഈസാ നബി നടന്നു വരികയാ. ഈസാ നബി ചോദിച്ചു, ആ ഉമ്മ എന്തിനാ കരയുന്നത്? ആ ഉമ്മ എന്തിനാ കരയുന്നത്? ജനങ്ങള് പറഞ്ഞു കൊടുത്തു, ഈസ നബിയേ, ആകെയുണ്ടായിരുന്ന മകനാ നബിയേ, ആകെയുണ്ടായിരുന്ന മകനാ നബിയേ, ആ മകൻ മരിച്ചതിന്റെ പേരിൽ വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണ്. ഈസാ നബി അലൈഹി സലാം മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, വന്ന് താഴെ വെക്കുവോ. മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് ഈസാ നബി അലൈഹി സലാം പറഞ്ഞു, മയ്യത്ത് കട്ടില് താഴെയൊന്ന് വെക്കുവോ, മയ്യത്ത് കട്ടില് താഴെയൊന്ന് വെക്കുവോ. എല്ലാവരും മയ്യത്ത് കട്ടില് താഴെ എടുത്തു വെച്ചു, എല്ലാവരും മയ്യത്ത് കട്ടില് താഴെ വെച്ചു. ഈസാ നബി അലൈഹി സലാം കഫം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ കുഞ്ഞിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുൻബി ഇതിനില്ല. ഈസാ നബി അലൈഹി സലാം പറഞ്ഞു, എഴുന്നേക്ക് പൊന്നുമോരെ, അള്ളാന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എഴുന്നേക്ക് പൊന്നുമോരെ. മയ്യത്ത് പൊതിഞ്ഞ് മൂന്ന് കെട്ടും കെട്ടി കഫം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയ പൊന്നുമോനെ ചാടി എഴുന്നേക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്, എല്ലാവരും നാൽഭാഗത്തേക്ക് ഓടിപ്പോയി. കാരണം മയ്യത്തതാ മരിച്ച് കബറടക്കാൻ കൊണ്ടുപോയ കുഞ്ഞെഴുന്നേക്കുകയാണ്. എല്ലാവരും പേടിച്ചു വരണ്ട് ഓടിപ്പോയി. ഈസാ നബി ആ കുഞ്ഞിനോട് പറഞ്ഞു, പൊന്നുമോനെ, ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബിക്ക് അല്ലാഹു അങ്ങനെ ഒരു മുഇജ്സത്ത് കൊടുത്തു, വയുഹിയിൽ മൗതാ ബിഇദ്നില്ല. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകരാ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ പറഞ്ഞു, ഈസാ നബിയെ, ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയെ, ഇതിലെന്തോ മാജിക്കുണ്ട് നബിയെ, ഞങ്ങളൊരു കബർ കാണിച്ചു തരാ, ഞങ്ങളൊരു കബർ കാണിച്ചു തരാ, അതിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ, ആ കബർ ആരുടെയാണെന്ന് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അറിയില്ല നബിയെ. ഈസാ നബിയെ വിളിച്ചുകൊണ്ടൊരു കബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ഒരു പടക്കം ചെന്ന കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു ഈസാ നബി അലൈഹി സലാം. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ പടക്കം ചെന്ന കബറിന്റെ മുകളിലേക്ക് കൈകൊണ്ടടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കുമ്പി ഇതിനില്ല.
അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാ പറയുമ്പോ ആ കബറിനകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ ചെറുപ്പക്കാരനാരാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ ഈസാ നബി അലൈഹി സലാം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിന്റെ പേരെന്താ പൊന്നുമോനെ? കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, സാമിബിനു 950 വർഷക്കാലം പടച്ചവന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകനായ സാമാണ് ഞാൻ. ഈസാ നബി ചോദിച്ചു, മരിച്ചിട്ട് എത്ര കൊല്ലമായി സാമേ? 4000 വർഷമായി നബിയേ, മരിച്ചിട്ട് 4000 വർഷമായി. സാമിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മരണം സാമേ? കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന സാമങ്ങ് കരയുകയാ, സാമിന്റെ കണ്ണ് നിറയുകയാട്, നൂഹ് നബിയുടെ മകന്റെ കണ്ണ് നിറയുകയാട്. വലത് കൈയെടുത്ത് കഴുത്തിൽ പിടിച്ചു എന്നിട്ട് പറയുന്നു, ഈസാ നബിയേ, അസ്റായിൽ അലൈഹി സലാം 4000 കൊല്ലം മുമ്പ് എന്റെ തൊണ്ടയിൽ നിന്ന് റൂഹ് പിടിച്ച വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ, ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി സംസാരിച്ചത് എപ്പോഴും അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഗർഭിണിയാവുകയാട്. മറിയം ബീവി റളിയല്ലാഹു തആലാർഗ ഗർഭിണിയായതെങ്ങനാട്? ഭർത്താവില്ലാതെ ഗർഭിണിയായ പെണ്ണാണ് മറിയം ബീവി റളിയല്ലാഹു തആലാർഗ. മറിയം ബീവി കുളിച്ചു കൊണ്ടിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് മറിയം ബീവിയുടെ അതാ തൻ തന്റെ നെഞ്ചിലെ കൂതുകയാട്. ജിബ്രീൽ അലൈഹി സലാം കുളിച്ചു കൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആലാർഗയുടെ മാറിടത്തിലേക്ക് ഊതുകയാട്. അങ്ങനെയാണ് മറിയം ബീവി ഗർഭിണിയാവുന്നത്. മറിയം ബീവി ഗർഭിണിയാവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറിയം ബീവി റളിയല്ലാഹു തആലാർഗ ഗർഭിണിയായി. ഭർത്താവാരം അറിയാതെ കല്യാണം കടിക്കാത്ത ഒരു പെണ്ണ് ഗർഭിണിയായാ പിന്നെ പറയാനുണ്ടോ? എല്ലാവരും മറിയം ബീവിയെ കളിയാക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവേ, ഫദാ മറിയം ബീവി റളിയല്ലാഹു തആലാർഗ ഗർഭിണിയായി നടന്നു പോകുമ്പോ എല്ലാവരും ചോദിക്കുകയാണ്, നീ വ്യഭിചരിച്ചുണ്ടാക്കിയ കുഞ്ഞാട്, ഇതിന്റെ വാപ്പയാരാ മറിയമോ? മറിയം ബീവി റളിയല്ലാഹു തആലാർഗ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാവരും പരിഹസിക്കുകയാ, നാട്ടുകാര് മുഴുവനും കളിയാകുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മറിയം ബീവി റളിയല്ലാഹു തആലാഗ അങ്ങനെ മിണ്ടാതെ നടക്കുകയാ. അവസാനം മറിയം ബീവി പ്രസവിച്ചു. മറിയം ബീവി റളിയല്ലാഹു തആലാഗ അതാ പ്രസവിക്കുകയാണ്. ആ പ്രസവിക്കുന്ന സമയത്ത് ജനങ്ങൾ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ ഉഖത ഹാറൂൻ ചോദിക്കുകയാ, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലവരായിരുന്നല്ലോ, ആ കുടുംബത്തിൽ ഒരു വഴിപിടച്ചവരില്ലായിരുന്നല്ലോ, എന്തേ മറിയമേ നീ മാത്രം ഇങ്ങനെ പോയത്? നീ എന്തേ വ്യഭിചാരിയായി പോയത്? നാട്ടുകാർ മുഴുവനും മറിയം ബീവി റളിയല്ലാഹു തആലാർഗയെ പരിഹസിക്കുകയാ, സത്യമെന്തെന്ന് മനസ്സിലാക്കാതെ കളിയാക്കുകയാ, നാട്ടുകാർ മുഴുവനും നാണം കെടുത്തുകയാ. പക്ഷേ മറിയം ബീവി പതറിയില്ല, മറിയം ബീവി മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മറിയം ബീവി റളിയല്ലാഹു തആലാർഗ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ. ജനങ്ങൾ മുഴുവനും മറിയം ബീവി റളിയല്ലാഹു തആലാർഗ പ്രസവിച്ചു കഴിയുമ്പോ എല്ലാവരും മറിയം ബീവിയെ കളിയാക്കുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചിട്ട്
മറിയം ബീവി പറഞ്ഞതെന്തെന്നറിയുമോ? കളിയാക്കിയവരോട്, പരിഹസിച്ചവരോട്, നാണംകെടുത്തിയവരോട് അല്ലാഹുവേ മറിയം ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വാസാറത്തിലൈ, കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചോദിക്കുമനിച്ച, കളിയാക്കിയവരോട് പറയുകയാ, ഈ കിടക്കുന്ന ചോര കുഞ്ഞിനോട് ചോദിക്കവന്റെ വാപ്പയാരാ, ഈ കിടക്കുന്ന പൊടി കുഞ്ഞിനോട് ചോദിക്കവന്റെ വാപ്പയാരാ. ജനങ്ങൾ പറയുന്നു മറിയമേ, കാലു കൈഫ തുകല്ലിമു മൻ കാന ഫീ സബിയ, മറിയമേ ഈ കിടക്കുന്ന ചോര കുഞ്ഞ് സംസാരിക്കുവോ? നീ എന്തേ ഞങ്ങളെ കളിയാക്കുവാടോ? നീ ഞങ്ങളെ പരിഹസിക്കുവാടോ? ഈ കിടക്കുന്ന ചോര കുഞ്ഞ് സംസാരിക്കില്ലല്ലോ. മറിയം ബീവി പറഞ്ഞു ചോദിക്കും, മനുഷ്യരേ ഈ കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കോ, ഇവന്റെ വാപ്പയാരാ, ഇവന്റെ വാപ്പയാരാ. ജനങ്ങൾ വിടുവരും, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ ഈസാ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പ്രസവിച്ചു കിടന്ന ഈസാ നബി അലൈഹിസ്സല അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതാ ഖുർആൻ പറയുന്നു, ഖാല ഇന്നീ അബ്ദുല്ലാ അതാനിയൽ കിതാബ വജഅലഹു നബിയാ. ചോരയുടെ മണം മാറാത്ത ഈസാ നബി അവിടെന്ന് പറയുകയാ, ഞാൻ ആരെന്നറിയുമോ? ഖാല ഇന്നീ അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ പടച്ചവന്റെ അടിമയാ. ആതാനിയൽ കിതാബ വജഅലഹു നബിയാ, എനിക്ക് അല്ലാഹു കിതാബുകൾ തന്നിട്ടുണ്ട്, ഞാൻ നബിയാണെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാ പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടിൽ കിടന്ന് സംസാരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അവിടെന്ന് പറയുകയാ, എന്റെ ഉമ്മാനാരും കളിയാക്കണ്ട, എന്റെ ഉമ്മാനാരും പരിഹസിക്കണ്ട, എന്റെ ഉമ്മാന ആരും വേദനിപ്പിക്കണ്ട, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് ആ പൊടിക്കുഞ്ഞു സംസാരിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവില്ലാതെ ഗർഭിണിയായി നടക്കുമ്പോ എല്ലാരും ഇങ്ങനെ കളിയാക്ക, എല്ലാരും പരിഹസിക്ക, പുറകെ നടന്നിങ്ങനെ പൂ വിളിച്ച് നാറ്റിക്ക, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലവരായിരുന്നല്ലോ, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ നടന്നു. അവസാനം പ്രസവിച്ചു കഴിഞ്ഞപ്പോ കളിയാക്കിയവരോട് പറഞ്ഞു, ഈ കുഞ്ഞിനോട് തന്നെ ചോദിക്കവന്റെ വാപ്പയാരാ, ഈ കുഞ്ഞിനോട് തന്നെ ചോദിക്കുവന്റെ വാപ്പയാരാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.